വന്നു അങ്ങോട്ട് നോക്കണ്ടത്. ഓക്കെ, തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഒരു മൂവിയുടെ ക്ലൂ വന്നിട്ടുണ്ട്, നമ്മുടെ ഓഡിയൻസ് എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ക്ലൂ തരാം, നിങ്ങൾ പെട്ടെന്ന് ഏതാണ് ഈ മൂവി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ക്ലൂ നമ്പർ വൺ, കഥകളി മുഴുവൻ കാണാൻ പറ്റിയില്ല അവൾക്ക്. കഥകളി, അവൾക്ക് കഥകളി മുഴുവൻ കാണാൻ പറ്റിയില്ല. ശരി, ഉത്തരം പറയ്. മണിച്ചിത്രത്താഴ്. അപ്പൊ അടുത്തേക്ക് പോവാം. അടുത്ത മൂവിയുടെ സെക്കൻഡ് വൺ, ചെറുപ്പത്തിൽ തന്നെ ജനിച്ചു വളർന്ന നാട് വിട്ടു പോകേണ്ടി വന്നവന്. അത് കുറെ പേര് പോയി. ശരി, അടുത്ത സെക്കൻഡ് ക്ലൂ, ചെറുപ്പത്തിലെ വർഷങ്ങൾക്ക് ശേഷം വലിയൊരു പണക്കാരനായിട്ട് അവൻ തിരിച്ചു വന്നു. അച്ഛനെ കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. വിഷ്ണു രാജമാണിക്കും. നീ പുലിയാണ്. മൂന്നാമത്തെ, പൂമുഖപ്പടിയിലെ ചാരുകസേരയിൽ എന്നും അയാൾ ഇരിപ്പുണ്ടായിരുന്നു. പറ നീ പറഞ്ഞിട്ട് പോയാ മതി. ഇല്ല, ഉറുമ്പ് കടിച്ചതാന്ന്. അടുക്കള വരാതെയില്. എനിക്ക് രണ്ട് ഇത് ഓരണ്ടേ പറയാൻ പറ്റുള്ളൂ. ഔട്ട്. സോറി, എനിക്ക് രണ്ട് ഇതുണ്ട്. ആദ്യം ജാമ്യം നിക്കണ. ഔട്ടായി, ഔട്ടായി. ഇനി ഗായത്രി മിണ്ടാൻ പാടില്ല. അയാളെ കല്യാണം കഴിക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല. അയാളെ കല്യാണം കഴിക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല. ഗോഡ്ഫാദർ. അടുത്തത് ഫോർത്ത് വൺ, വേലക്കാരി ആയിരുന്നാലും നീ മാതാപിതാ ഗുരു ദൈവം എന്നതായിരുന്നു അവന്റെ ജീവിത സിദ്ധാന്തം. പറഞ്ഞോ മാനു. തേർഡ് ക്ലൂ പറയട്ടെ, പെട്രോളിന് വില കൂട്ടിയതിന് ആരൊക്കെയോ അയാളെ തല്ലി. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയും. ഉസിലാംപട്ടി സ്റ്റേഷനിൽ പച്ച സിഗ്നൽ കാണിച്ച് ലോകം ഒരുപാട് കണ്ടു. വേറെന്തെങ്കിലും പുതുമയായിട്ടുള്ള ഒരു സംഭവം ചെയ്യാവോ? നരസിംഹം എന്ന് പറയുന്ന ലാലേട്ടന്റെ പ്രശസ്തമായ ചിത്രം അനൗൺസ്മെന്റ് രൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, കഥ അവതരിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഇവിടെ നരസിംഹം ഇവിടെ അരങ്ങേറാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫുട്ബോൾ പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നു ഞാൻ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ എഴുതി തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പോരായ്മകൾ ഉണ്ട്, എന്നാലും ഞാൻ ആറു വർഷത്തെ കണക്ക് തീർക്കാൻ പൂവള്ളി എന്തു ചൂടനും മണപ്പള്ളി പവിത്രനും നാളെ മുഖാമുഖം കാണുന്നു. കണക്കുകൾ ഹരിച്ചു കുണിച്ച് കൂട്ടിക്കിടിച്ച് നോക്കി പുതിയ കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും അവർ കടന്നു വരികയാണ്. വക്കീലിനും വക്കാലത്തിൻ്റെ വടിക്ക് ന്യായാധിപൻ മാറഞ്ചേരി കണാരമേനോൻ. നാടൻപാട്ടും നാട്ടുപടികളുമായി എന്തു ചൂടന്റെ കണ്ണിനും കരളിനും കാവൽ നിൽക്കുന്ന ഭരതനും കാവൽപ്പടയും. പിന്നെ പഠിച്ചെടുത്ത നിയമപുസ്തകത്തിൽ നിന്ന് അവസരോചിത തന്ത്രങ്ങളുമായി ഏത് നരിമാൻ നാട്ടിറങ്ങിയാലും നാട്ടക്കില്ലടോ എന്നാജ്ഞാപിക്കാൻ നന്ദഗോപാൽ മാരാർ വക്കീൽ. മീശ പിരിച്ച് മുണ്ട് മടക്കിയെടുത്ത് ആരു കണ്ടാലും അതാരെന്ന് ചോദിക്കുന്ന ആ നരസിംഹാവതാരം, അതാണ് സാക്ഷാൽ പൂവള്ളി ഇന്ദുചൂടൻ. ഒരു ഭാഗത്ത് സതികുട കുതന്ത്രങ്ങളുമായി പകമൂത്ത പാമ്പിനെ പോലെ മണപ്പള്ളി പവിത്രൻ. ദുഷ്ടരാജാവിന്റെ തട്ടകത്തിൽ നിന്ന് ശത്രുരാജ്യത്തിന്റെ രാജകുമാരിയെ പ്രണയിക്കുന്ന അനുരാധ. വമ്പത്തരങ്ങളും വില്ലത്തരങ്ങളുമായി പവിത്രന്റെ പട്ട മറുഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുന്നു. കാട്ടുകൊമ്പനോട് മല്ല യുദ്ധത്തേക്കാൾ നല്ലത് വാരിക്കൊടിയാണെന്ന് മണപ്പള്ളി പവിത്രൻ. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടികേറ്റി കളിക്കല്ലേ, നീ പോമോനെ ദിനേശ എന്ന് എന്തു ചൂടൻ. 2:47:25 കണ്ണടക്കാൻ നിൽക്കരുത്, കാരണം നാളെ ഇവിടെ എന്തും സംഭവിക്കും. ഞങ്ങളുടെ ചെറിയ ഒരു ഉപഹാരം.
അപ്പ നീ കറക്കണമെന്നില്ല, അത് ഇട്ടുകൊടുക്ക്. റീമ കല്ലിങ്കൽ മാഡം, ഒന്ന്. അയ്യോ, അടാറിലാവൂല ഹീറോയിൻ. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു റൗണ്ടിൽ രണ്ടുപേരുടെയും പേര് ഐഡന്റിഫൈ ചെയ്തു എന്ന കാരണം കൊണ്ട് നമ്മുടെ വിജയാണ് നമ്മുടെ ഇന്നത്തെ വിന്നർ. സ്വത്തുമണി എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന യു വി പ്രസന്നൻ. മുത്തുമണി രാധേ, മുത്തുമുത്തു രാധേ, കുട്ടിലഞ്ഞി പൂത്തു എത്തി വസന്തം. ആരാ സ്വത്തുമണി? ഈ വർഷത്തിലാണോ ഫുൾ ടൈം നടപ്പ്? ആരായിട്ടേ വന്നിരിക്കണേ? സുരാജേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് ക്യാരക്ടർ ദശമൂലം ദാമുവായിട്ടാണ് നമ്മുടെ സ്വത്തുമണി വന്നിട്ടുള്ളത്. ദശമൂലം ദാമുവിന് അത്രക്ക് ഇഷ്ടമാണോ? ഇഷ്ടന്നെ. മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? യു കെ ജി. 5 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ, വളരെ ചെറിയ പ്രായമാണ്. മോള് നിസ്സാരക്കാരിയൊന്നും അല്ല കേട്ടോ, കാരണം ഇപ്പോ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വലുതാവുമ്പോ മോൾക്ക് എന്താവണമെന്നാണ് ആഗ്രഹം? ഇതുപോലെ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ല? നടന്മാരെയൊക്കെ അറിയോ? നടന്മാരെ നടിമാരെയൊക്കെ അതിൽ ആരെ ഏറ്റവും ഇഷ്ടം? ലാലേട്ടനെ. വീഡിയോസ് ഒക്കെ സെലക്ട് ചെയ്ത് തരണ ആരാ? അമ്മ. അമ്മയാണ് സെലക്ട് ചെയ്ത് തരണ. ദശമൂലം ദാമുവിന്റെ ദശമൂലം ദാമുവിന് ഇഷ്ടമാണല്ലോ. ഇപ്പൊ ദശമൂലം ദാമുവിന്റെ പെർഫോമൻസ് ഒന്ന് ചെയ്യാവോ? ആളിയനെ തല്ലിയോമാരുടെ പേരും മേൽ വിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കും. നിനക്കെ തന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടടാ. ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണാ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടോ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവെന്താ? എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ, ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും. തേങ്ങാ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനം ഉണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ. എട കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ ഉണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം. നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. വാ വർക്കി കുഞ്ഞെ, ഇങ്ങ് കേറിയിരിക്കേ. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. സൂപ്പർ കേട്ടോ. പുറത്താട്ട് പറയണ്ട, ദുൽഖർസൽമാൻ ശരിക്കും ഞാനും മമ്മൂക്കൊക്കെ അമേരിക്ക പോയിരുന്നു 2000. അന്ന് ഞങ്ങളുടെ ലൈറ്റ് ഓപ്പറേറ്റർ ആയിരുന്നു. സി കേരളത്തില് ടെലികാസ്റ്റ് ചെയ്യുന്ന രേഷ്മ ഇവിടെ കാണിയായിട്ട് വന്നതാണ്. എല്ലാ പടത്തിനും മോത്ത് മേക്കപ്പ്. മലയാള പടത്തിന് അന്നത്തെ മലയാള സിനിമയും ഇപ്പോഴത്തെ മലയാള സിനിമയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? അന്ന് അഭിനയിച്ചാലും മുഴുവൻ കാശിട്ടില്ല.